Hi students, Bsoc 134 Methods of Sociological Enquiry in the subject Unit 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ ആർക്കെങ്കിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു സെവൻത് സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിൽ കേരള സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ഇ ആയിക്കോട്ടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ സെഡ് സ്ക്വയർ ട്യൂഷനുമായിട്ടൊന്ന് ബന്ധപ്പെടട്ടോ അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സൊക്കെ പക്കയാണ് അപ്പോൾ ആർക്കാണ് ട്യൂഷൻ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ കൊച്ചു കുട്ടികളുണ്ടാവുമല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് സെവൻത് സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ട്യൂഷൻ അവൈലബിൾ ഉണ്ട് മോർണിംഗ് ബാച്ചും ഉണ്ട് ഈവനിങ് ബാച്ചും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ തരുന്ന നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സെഡ് സ്ക്വയർ പ്രൊഡക്ട്സിനെയും സെഡ് സ്ക്വയർ ഹാമ്പിൾസിനെയും കുറിച്ചാണ് സെഡ് സ്ക്വയർ പ്രൊഡക്ട്സിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുക്കാം അപ്പോൾ അതിലൊന്ന് കയറുന്നൊക്കെ നിങ്ങൾക്ക് ഏത് മൊബൈൽ ആക്സസറീസും ഇലക്ട്രോണിക് ഐറ്റംസും ഹോൾസെയിൽ റേറ്റിന് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ സെഡ് സ്ക്വയർ ഹാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇപ്പോൾ സ്മാർട്ട് വാച്ചസ് ഇയർപോഡ്സ് അതുപോലെ ഉള്ള എന്ത് തന്നെ ആവട്ടെ നമ്മൾ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സും മക്കൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുമല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നല്ലൊരു ഹാമ്പറിലായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന എമൗണ്ടിനെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവരുടെ അവർക്ക് കൊറിയർ അയച്ച് കൊടുക്കുന്നൊരു പരിപാടിയും കൂടിയുണ്ട് ആർക്കെങ്കിലും പ്രൊഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ സെഡ് സ്ക്വയർ പ്രൊഡക്ട്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഡിസ്ക്രിപ്ഷനിൽ തരുന്ന നമ്പറുമായിട്ടോ ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും തേർഡ് ചാപ്റ്റർ ഒബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യൽ സയൻസ് ആണ് ജസ്റ്റ് ആദ്യം തന്നെ സമ്മറിയാണ് ഈ ചാപ്റ്ററിൽ സമ്മറിയാണ് കൊടുത്തിട്ടുള്ളത് സമ്മറി നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വായിച്ചാൽ മനസ്സിലാവും ഇനി അഥവാ ടഫാണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് മുഴുവൻ സോൾവ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല